ചില ബാലതാരങ്ങളൊക്കെ സിനിമയിൽ ഇങ്ങനെ വന്നു പോകാറുണ്ട്. പപ്പന് വട്ടായോ എന്ന ഡയലോഗിലൂടെയാണ് ഫിലിപ്സ് ആൻഡ് ദ മാങ്കിപ്പെന്നിലെ ജുഗ്രു എന്ന ബാലതാരത്തെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പല്ലില്ലാത്ത മോണ കാട്ടിയിട്ടുള്ള ജുഗ്രുവിൻ്റെ സംസാരവും ചിരിയും കുസൃതിയും എല്ലാം തന്നെ അന്ന് പ്രേക്ഷകരെ ഒന്നാകെ തിയേറ്ററിൽ പിടിച്ചിരുത്തുകയും ചെയ്തിരുന്നു. ജഹാംഗീർ എന്ന ജുഗ്രുവായി ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് നടൻ ഗൗരവ് മേനോനായിരുന്നു. ആദ്യ സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ വീണ്ടും ശ്രദ്ധേയമായ വേഷങ്ങളും കേന്ദ്ര കഥാപാത്രങ്ങളുമൊക്കെ ഗൗരവ് ഇതിനോടകം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല 2013 മുതൽ 2019 വരെയുള്ള സിനിമാ ജീവിതത്തിനിടെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഗൗരവ് മേനോൻ സ്വന്തമാക്കി. കൊച്ചി സ്വദേശിയായ ഗൗരവ് മേനോൻ സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ചെന്നൈയിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. പഠനവും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ തന്നെ തൽക്കാലം അഭിനയമോഹം 19-കാരനായ ഗൗരവ് മാറ്റിവെച്ചിരിക്കുകയുമാണ്. അഭിനയം വിട്ടുകളയാൻ താല്പര്യമില്ലാത്തതിനാൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാനാണ് ഈ ഒരു കുട്ടി താരത്തിൻ്റെ തീരുമാനം. ആളിപ്പോൾ അത്ര കുട്ടിയൊന്നുമല്ല, കണ്ടാലൊരു നടൻ്റെ ലുക്കൊക്കെയായി വളർന്നിരിക്കുന്നു ഗൗരവ്. ഇപ്പോഴിതാ മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു അഭിമുഖത്തിൽ 7 വർഷത്തെ സിനിമാ ജീവിതം തനിക്ക് നൽകിയ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് ഗൗരവ്. 37 സിനിമകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗാണ് താനിപ്പോൾ പഠിക്കുന്നത്. അതിനൊപ്പം തന്നെ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ തനിക്ക് സാധിക്കില്ല, ലീവ് ലഭിക്കില്ല തനിക്ക്. ഷിപ്പിൽ സെയിലിംഗാണ് ഇപ്പോൾ താൻ പഠിക്കുന്നത്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് താൻ സിനിമ എന്തായാലും ട്രൈ ചെയ്യുമെന്നും സിനിമ വിട്ടുകളയുവാൻ തനിക്ക് തോന്നുന്നില്ല എന്നുമാണ് ഗൗരവ് പറയുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ താൻ ആക്റ്റീവായിരുന്നതുകൊണ്ട് അമ്മയാണ് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. ഫിലിപ്പ് ആൻഡ് ദ മാങ്കിപ്പൻ എന്ന ചിത്രത്തിലെ ജഹാംഗീർ എന്ന ജുഗ്രുവിലേക്ക് എത്തിയത് ഓഡിഷൻ വഴിയാണെന്നും ഗൗരവ് പറയുന്നുണ്ട്. 5000-6000 കുട്ടികളെന്ന് ആ ഒരു ഓഡിഷനിൽ പങ്കെടുത്തിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുൻപ് അതിലേക്ക് സെലക്ട് ആയ തങ്ങൾ കുട്ടികൾക്കൊരു ക്യാമ്പും ഉണ്ടായിരുന്നു. പണ്ട് താൻ ഒരു വികൃതിയായിരുന്നുവെന്നും അതെല്ലാം വെച്ചിട്ട് എന്തൊക്കെയാണ് അന്ന് താൻ ആ സിനിമയിൽ ചെയ്തതെന്നും ഗൗരവ് ഓർക്കുന്നു. അത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ തനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നുവെന്നും ഗൗരവ് പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ സിനിമയിലേക്ക് വന്ന തുടക്ക സമയത്ത് താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. അവഗണനയും ചവിട്ടിത്താഴ്ത്തലും എല്ലാം താൻ അനുഭവിച്ചിട്ടുണ്ട്. തന്നെ സിനിമയിൽ അഭിനയിക്കുവാൻ വിട്ടതിന് തൻ്റെ മാതാപിതാക്കളെ ബന്ധുക്കൾ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പുരസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്ക് ഏറെ സന്തോഷമാണെന്നും ഗൗരവ് പറയുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് താനും എല്ലാവരെയും പോലെ തന്നെ TVയിലൂടെയാണ് അറിഞ്ഞതെന്നും ഗൗരവ് ഓർക്കുന്നു. തനിക്ക് തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ചമ്മലാണ് തോന്നുന്നതെന്നാണ് ഗൗരവ് പറയുന്നത്. എന്നാൽ പക്ഷേ ട്രോളുകളിലൊക്കെ തൻ്റെ സിനിമയിലെ ഭാഗങ്ങൾ കാണുമ്പോൾ തനിക്ക് സന്തോഷമാണ് തോന്നാറുള്ളത്. നടൻ ജയസൂര്യയെ പറ്റിയും ഗൗരവ് ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. സിനിമയിൽ വന്നതിന് ശേഷം അഭിനയിക്കുവാൻ ജയസൂര്യയെങ്കിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും ജിലേബി എന്ന ചിത്രം മുതലാണ് തങ്ങൾ കൂടുതൽ അടുത്തതെന്നും ഗൗരവ് പറയുന്നു. ഇപ്പോഴുള്ള നടന്മാരിൽ നല്ലൊരു അഭിനേതാവായിട്ടാണ് തനിക്ക് ജയസൂര്യയെങ്കിലിനെ തോന്നിയിട്ടുള്ളതെന്നാണ് ഗൗരവിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ പ്രൊഫഷണലായി സിനിമ ചെയ്യുവാൻ തന്നെ പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. ഒപ്പം അഭിനയിച്ച താരങ്ങളുടെ വളർച്ച കാണുമ്പോൾ തനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം എന്തെന്നാൽ തനിക്ക് അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുവാൻ പറ്റിയല്ലോ എന്ന ചിന്തയാണ് അപ്പോൾ തനിക്ക് വരുന്നത്. നടി മമിതയെ പറ്റിയും ഗൗരവ് സംസാരിക്കുന്നുണ്ട്. മമിത ചേച്ചിയൊക്കെ നല്ല കഴിവുള്ള ആളാണെന്നും ഗൗരവ് പറയുന്നു. താൻ സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രപ്പോസ് ചെയ്ത ഒരു മെയിൽ തനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് താൻ 7-ലോ 8-ലോ പഠിക്കുകയായിരുന്നു. പേരൻസ് ആയിരുന്നു അന്ന് മെയിൽ ഹാൻഡിൽ ചെയ്തിരുന്നതെന്നും ആരാധകരിൽ നിന്നുള്ള അനുഭവം പങ്കിട്ടുകൊണ്ട് ഗൗരവ് പറയുകയാണ്. അതുപോലെ തന്നെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ജുഗ്രു എന്ന കഥാപാത്രമുണ്ട്. അങ്ങനെ ഓർക്കപ്പെടുന്നതിൽ തനിക്ക് സന്തോഷവുമുണ്ട്. തന്നെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ടഫ് കഥാപാത്രമായി തനിക്ക് തോന്നിയത് ബെൻ എന്ന ചിത്രത്തിലെ കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം തന്നെ റിയൽ ലൈഫിനെയും എഫക്റ്റ് ചെയ്തിരുന്നുവെന്നും ഗൗരവ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ കോളേജ് പയ്യനായി സിനിമ ചെയ്യണമെന്നൊരാഗ്രഹം തനിക്കുണ്ട്. മെയിൻ കഥാപാത്രം മാത്രമേ ചെയ്യൂ എന്നൊന്നും തനിക്കില്ല എന്നും തുടർന്നും സിനിമ ചെയ്യുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗൗരവ് പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.